السلام عليكم ورحمة الله وبركاته. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറബി ഭാഷയിലെ ഗദ്യത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചുമാണ്. അന്നസുർ വശ്യർ, നസുർ എന്ന് പറഞ്ഞാൽ ഗദ്യമാണ്, ഷിഅർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ പറയുന്നത് കവിതയാണോ ഗദ്യമാണോ ആദ്യമായി ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ്. അന്നസറു അസ്ബഖു അൻവാ അൽ കലാമി ഫിൽ വജൂദ്, ഉണ്ടായത് ഏതാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി ഉണ്ടായത് നസറാണ്. കാരണം ലി ഖുർബി തനാവുലിഹി, അത് കൈകാര്യം ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. വാദമി തകയ്യുദിഹി, അത് നിർമ്മിച്ചെടുക്കുവാൻ കവിതയെപ്പോലെ പാലിക്കപ്പെടേണ്ട പ്രയാസകരമായ നിയമങ്ങളില്ല എന്നതാണ്. വളറൂറത്തി ഇസ്തിഅമാലിഹി, മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കവിതയെക്കാളും ഗദ്യം ഉപയോഗിക്കൽ അനിവാര്യമായി തീരുന്നുണ്ട് എന്നീ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കവിതയെക്കാളും മുമ്പ് ഗദ്യം ഉണ്ടായത്. വഹുവ നൗആൻ, അങ്ങനെ നസ്ർ എന്ന് പറയുന്നത് രണ്ട് ഇനങ്ങളാണ്, മുസജ്ജഉൻ വ മുർസലുൻ. സജ്ജഉള്ളതാണ് അതിൽ ഒന്ന്, പ്രാസമുള്ളത്. വ മുർസലും, പ്രാസമില്ലാത്ത രൂപത്തിലുള്ളത്. ഹുമാ യുഅതബറു ഹസ്ബ ഉസ്ലൂബിഹിമ, ഈ രണ്ട് വിഭാഗവും ഈ രണ്ട് ഇനവും അതിൻ്റെ ശൈലി അനുസരിച്ച് പരിഗണിക്കപ്പെടുന്നുണ്ട്. വ യുഅതബറു അൽ അംസാലു വൽ ഹിക്കമു വൽ വസോയ വൽ ഖുതബ് വൽ വസ്ഫ് വൽ അഖാസീസ് മിൻ സിൻഫിൻ നസ്ർ. ഇനി കവിതയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉപമകൾ, തത്വങ്ങൾ, സാരോപദേശങ്ങൾ, പ്രസംഗങ്ങൾ, വർണ്ണനകൾ, കഥകൾ, ഇവയെല്ലാം നസറിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കവിത, കവിതയെ നാം എങ്ങനെയാണ് നിർവചിക്കുക എന്നതാണ്. അശ്ശിഉറു ഹുവ അൽ കലാം അൽ മൗസൂൻ അൽ മുഖഫ അൽ മുഅബ്ബിർ عن الأخيلة البديعة والصور المؤثرة البليعة. കവിത എന്ന് പറയുന്നത് അതൊരു ഇനം കലാമാണ്, സംസാരമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത മൗസൂൻ, വസന് ഉള്ളതായിരിക്കും, പ്രാസമുള്ളതായിരിക്കും. വൽ മുഖഫ, അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ഒരേ അക്ഷരത്തിൽ ഒരേ സ്വരത്തിൽ അവസാനിക്കുന്നതായിരിക്കും. അൽ മുഅബ്ബിർ അനിൽ അഖീലത്തി അൽ ബദീ വസുവരി അൽ മുഅസ്സിറത്തി അൽ ബലീ, വളരെ സാഹിത്യ ശൈലിയിൽ മനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ വളരെ പുതുമയാർന്ന ഭാവനാത്മകമായി കാര്യങ്ങളെ ആവിഷ്കരിക്കുന്നതുമായിരിക്കും കവിതകൾ. വശ്യഉറു അഖ്ദമു അൽ ആഥാർ അൽ അദബിയ്യ عهدا لعلاقته بالشعور وصلته بالطبع. കവിത എന്ന് പറയുന്നത് സാഹിത്യ സൃഷ്ടികളിൽ മനുഷ്യൻ്റെ വികാര തലങ്ങളുമായി അതിൻ്റെ ബന്ധം പരിശോധിക്കുമ്പോൾ, അതുപോലെ പ്രകൃതിയുമായുള്ള അതിൻ്റെ ഇണക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും പുരാതനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവ്വലിയത്തുഹു മജഹൂലത്തുൻ അന്തൽ അറബ്, എന്നാൽ അറബികൾക്കിടയിൽ എങ്ങനെയാണ് കവിത ഉടലെടുത്തത് എന്നത് അജ്ഞാതമാണ് അതിൻ്റെ തുടക്കം. അതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. വകലിമത്തു ഷിഅർ, ഷിഅർ എന്ന പദം മഅഖൂദത്തുൻ മിൻ ഷെയ്ർ, ഷെയ്ർ എന്ന പദത്തിൽ നിന്നുമാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്. അല്ല അബരിയ, ഹീബ്രു ഭാഷയിലുള്ള. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പരിശോധിക്കുമ്പോൾ മഅനാഹു അത്തർത്തീല ഔ അത്തസ്ബീഹ, സ്തുതി കീർത്തനങ്ങൾ, അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന, വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്ന, ഉപയോഗിക്കപ്പെടുന്ന
പാരായണം ചെയ്യപ്പെടുന്ന എന്നൊക്കെ അർത്ഥത്തിലുള്ള ഷെയർ എന്ന പദത്തിൽ നിന്നാണ് ഷിയർ എന്ന പദം ഉടലെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ട ചില കവിതകളാണ് അൽ മുഅല്ലഖാത്. അതിന് അൽ മുദ്ഹബാത് എന്നും പേരുണ്ട്. എന്താണത്, അതിൻ്റെ ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ ഇവിടെ പറയുന്നത്. അൽ മുഅല്ലഖാത് സബ്ഉ ഖസാഇദ് يزعم جمهور المؤرخين أن العرب كتبتها بماء الذهب ثم علقتها بالقعبة إعجابا بها. معلقات എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കപ്പെട്ടവ എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ മുഅല്ലഖാത് എന്ന് പറഞ്ഞാൽ സബ്ഉ ഖസാഇദ്, ഏഴ് കവിതകളാണ്. يزعم جمهور المؤرخين, ചരിത്രകാരന്മാരിൽ അധിക ആളുകളും വാദിക്കുന്നത്, അവർ അഭിപ്രായപ്പെടുന്നത്, അന്നൽ അറബ, തീർച്ചയായും അറബികൾ, കതബത്ത് ഹാ ബിമാ ഇദ്ദഹബ്, സ്വർണ്ണ ലിപിക്കൊണ്ടാണ് അത് എഴുതിയത്. അതുകൊണ്ടാണ് അതിന് മുദ്ഹബാത് എന്ന പേരുള്ളത്. തുമ്മ അല്ലഖത്ത് ഹാ ബിൽ കഅബത്ത്, പിന്നീട് അവരത് കഅബയിൽ കെട്ടിത്തൂക്കി വയ്ക്കുകയുണ്ടായി. ഇഅജാബൻ ബിഹ, അതിനോടുള്ള അവരുടെ ഇഷ്ടം കാരണത്താൽ. അങ്ങനെ അറിയപ്പെട്ട മുഅല്ലഖയുടെ ഏഴ് ആളുകളെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ഉംറുൽ ഖൈസ്, അവരിൽ പ്രഥമ സ്ഥാനീയനാണ് ഉംറുൽ ഖൈസ്. രണ്ടാമത്തേതായി നമ്മൾ പരിഗണിക്കുന്നത് സുഹൈർ ബിൻ അബി സൽമയുടെ മുഅല്ലഖയാണ്. പിന്നീട് ത്വർഫത്ത് ബിൻ അബ്ദ്, ലബീദ് ബിൻ റബിയ, അന്തറത്ത് ബിൻ ഷിദാദ്, അമ്രു ബിൻ കുൽസൂം, അൽ ഹാരിസ് ബിൻ ഹിൽസ, ഇവരെ കൂടെ തന്നെ മറ്റ് മൂന്ന് ആളുകൾ കൂടിയുണ്ട്, അഥവാ മുഅല്ലഖയുടെ ആളുകൾ 10 ആളുകളാണ് എന്ന മറ്റൊരു അഭിപ്രായവും നമുക്ക് കാണുവാൻ കഴിയും. അല്ല അലാം, അറിയപ്പെട്ട വ്യക്തികൾ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഉംറുൽ ഖൈസിനെ കുറിച്ചാണ്. അദ്ദേഹം മരണപ്പെട്ടത് ക്രിസ്താബ്ദം 545. ഇനി അദ്ദേഹത്തെക്കുറിച്ച് വളരെ ചെറിയ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഹുവ അൽ മലിക്കു അൽ ദലീൽ ദുൽ ഖുറൂഹ് ജുന്ദുഹ് ബിനു ഹജർ അഷ്ഹറു ഷുഅറാഇ അൽ ജാഹിലിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ് ആദ്യം പറഞ്ഞത്. അൽ മലിക്കു അൽ ദലീൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയ വഴിതെറ്റിയ ഒരു രാജകുമാരൻ. ദുൽ ഖുറൂഹ്, ധാരാളം വേദനകൾക്ക് മുറിവുകൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുഹ് ബിനു ഹജർ എന്നാണ്. അഷ്ഹറു ഷുഅറാഇ അൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവികൾ ഏറ്റവും പ്രശസ്തനാണ് അദ്ദേഹം. ഖാന അബൂഹു മലിക്കു ബനി അസദ്, ബനു അസദ് ഗോത്രത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ആശ അഷാഇറു ഫിൽ ലഹ്വി വത്തർഫി, അങ്ങനെ വിനോദത്തിൻ്റെ സുഗാഡംബരങ്ങളുടെ കൂടെയാണ് അദ്ദേഹം ജീവിച്ചത്. ഇത്തരമൊരു രാജകുമാരനായി എല്ലാ വിനോദങ്ങളിലും മുഴുകിയാണ് അദ്ദേഹം ജീവിച്ചത്. വനദ്ദമ ശിഅർ, അങ്ങനെ അദ്ദേഹം കവിത രചിക്കുകയുണ്ടായി ചെറുപ്രായത്തിൽ തന്നെ. ഫതറദഹു അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിൽ നിന്നും ആട്ടി അകറ്റുകയുണ്ടായി. ബൈനമാക്കാന യതജവ്വലു ഫീ അർളി ദമൂൻ, തനിക്ക് ഇണങ്ങിയ ഒരു പറ്റം യുവാക്കളുമായി അദ്ദേഹം രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തമ്പടിച്ച് കഴിയുകയായിരുന്നു. അങ്ങനെ ബൈനമാക്കാന യതജവ്വലു ഫീ അർളി ദമൂൻ, ദമൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം ഇങ്ങനെ കള്ളുകുടിച്ചും കൂത്താടിയുമൊക്കെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തിനിടയിൽ, അതാഹു ഖബറു മൗതി അബീഹി, തൻ്റെ പിതാവിൻ്റെ മരണ വാർത്ത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഫഅദിബ, ആ പിതാവിൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം അങ്ങേയറ്റം
കോപാകുലനായി ഫത്വാഫൽ ബിലാദ അദ്ദേഹം ആ നാടുകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. യസ്തൻസിറു അൽ ഖബായില ലിഖിതാലി ബനി അസദ് തൻ്റെ പിതാവിനെ വധിച്ച ബനു അസദ് ഗോത്രക്കാരോട് യുദ്ധം ചെയ്യുവാൻ മറ്റു ഗോത്രക്കാരോട് സഹായം തേടിക്കൊണ്ട് വ്യത്യസ്ത പ്രദേശത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഹത്ത സഅദഹു കൈസർ, ഇങ്ങനെ അവസാനം കൈസർ അദ്ദേഹത്തെ സഹായിച്ചു. പക്ഷേ വലാക്കിൻ, പക്ഷേ ദഹല അല കൈസർ അഹദു അഅദാഇഹി ബവശാബിഹി, തൻ്റെ ശത്രുക്കളിൽപ്പെട്ട ഒരുവൻ ഉംറുൽ കൈസിനെ സഹായിക്കാനിരുന്ന കൈസർ രാജാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുകയും ഉംറുൽ കൈസിനെ കുറിച്ച് വളരെ കളവും വ്യാജവുമായ വാർത്തകൾ പറഞ്ഞ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഫബഅഥ ഇലൈഹി സൗബൻ മസ്മൂമൻ, അങ്ങനെ കൈസർ ഉംറുൽ കൈസിനു വേണ്ടി വിഷം പുരട്ടിയ വസ്ത്രം അയക്കുകയുണ്ടായി. ഫതഖറഹ ജിസ്മഹു, അങ്ങനെ ആ വസ്ത്രം ധരിച്ച അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ വിഷത്തിൻ്റെ സ്വാധീനത്താൽ വ്യത്യസ്ത തലത്തിലുള്ള മുറിവുകൾ രൂപപ്പെടുകയും വമാത്ത, അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഇനി അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശുഅറുഹു ഹുവ റഅ്സു ഫുഖൂലി ശുഅറാഇ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അറിയപ്പെട്ട കവികളിൽപ്പെട്ട ഒന്നാമനാണ് അദ്ദേഹം. കവിത്രയങ്ങളിൽ ഏറ്റവും ഉന്നതമായി നിന്നിരുന്ന ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ കവിയായിരുന്നു അദ്ദേഹം. ഖാല അശ്ശഅറ വഹുവ സുഅീറൻ, ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം കവിത രചിക്കുകയുണ്ടായി. വകാന ശുഅറുഹു ജസിലൽ അൽഫാൽ കസീർ അൽ ഒരീബ് ബദീ അൽ ഖയാൽ ബലി അ തഷ്ബീ, അദ്ദേഹത്തിൻ്റെ കവിതയുടെ ശൈലിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയായിരുന്നു ജസിലൽ അൽഫാൽ, നല്ല ഒഴുക്കുള്ള പദങ്ങളുള്ളതായിരുന്നു. കസീർ അൽ ഒരീബ്, അപരിചിതമായ ധാരാളം പദങ്ങളുള്ള. ബദീ അൽ ഖയാൽ, പുതുമയുള്ള ഭാവനകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ബലി അ തഷ്ബീഹ്, സാദൃശ്യം ചെയ്യുന്ന, തുലനം ചെയ്യുന്ന വളരെ സാഹിത്യപരമായ ആശയങ്ങളെ സമ്പൂർണമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള, തുലനം ചെയ്യുന്ന, തഷ്ബീഹ് ഉള്ള കവിതയാണ് അദ്ദേഹത്തിൻ്റെ കവിത. വഖദ് അജാദ വസ്ഫൽ ഖൈലി വല്ലൈലി വത്തഷ്ബീഹ്, ഇനി അദ്ദേഹം മികവ് പുലർത്തിയ ചില മേഖലകളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. വഖദ് അജാദ, അദ്ദേഹം ഏറ്റവും മികച്ചതാക്കി. വസ്ഫൽ ഖൈലി, കുതിരയുടെ വിശേഷണം. വല്ലൈലി, അതുപോലെ രാത്രിയുടെ വർണ്ണന. വത്തഷ്ബീഹ്, സ്ത്രീകളുമായുള്ള ശൃംഗാരവും അവരുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകളുമൊക്കെ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ തുടക്കം ഇങ്ങനെയാണ്. മത്ലഉ മുഅല്ലഖതിഹ് ഖിഫാ നബിക മിൻ ദിക്റാ ഹബീബിൻ വമൻസിലി ബിസിഖത്തിൽ ലിവ ബൈന ദഖൂലി വഖൗമലി, അദ്ദേഹം തൻ്റെ കൂട്ടുകാരുടെ കൂടെ യാത്ര ചെയ്യുന്നതായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അല്ലയോ എൻ്റെ രണ്ട് സഹോദരന്മാരെ, നിങ്ങളവിടെ നിൽക്കുവിൻ, നമുക്ക് കുറച്ചു നേരം കരയാം. എൻ്റെ കൂട്ടുകാരിയെ, എൻ്റെ കാമുകിയെ ഓർത്തുകൊണ്ട് ഹൗമലിനും ദഹൂലിനും ഇടക്കുള്ള സിക്കത്തുല്ലിവയിലുള്ള അവളുടെ ആ വീട്ടിൻ്റെ ഓരത്ത് വെച്ച് നമുക്ക് അവളെ ഓർത്ത് ഒന്ന് കരയാം എന്ന് തൻ്റെ കൂട്ടുകാരോട് ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹം തൻ്റെ കവിത ആരംഭിക്കുന്നത്. ഇങ്ങനെ സാഹിത്യരംഗത്ത് അറബി ജാഹിലിയ കാലഘട്ടത്തിലെ കവികളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കവിയാണ് ഉംറുൽ കൈസ്. അദ്ദേഹം മുഅല്ലഖ രചിച്ചത് തൊവീൽ എന്ന ബഹറിലാണ്.